ഇനി നമ്മൾ അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് പോവുകയാണ്. ന്യൂസ് നൈറ്റിൽ ഇനി ലോകവിശേഷങ്ങൾ. ലോകവിശേഷങ്ങളുമായി നമുക്കിപ്പം പി പി ജെയിംസ് ചേരുന്നു. പി പി ജെയിംസ്, ഗുഡ് ഈവനിങ്. പി പി ജെയിംസ്, ഫ്ലോറിഡയിൽ നടന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കോൺഫറൻസിൽ ഡൊണാൾഡ് ട്രംപ് കയറിപ്പറ്റി. വീണ്ടും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഒരു പ്രാധാന്യം നേടാനുള്ള ശ്രമമാണ് ട്രംപിൻ്റെ. 2024 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് തോന്നുന്നു. അതേസമയം ചൈനയുടെ കാര്യത്തിൽ ട്രംപിൻ്റെ നയങ്ങൾ തന്നെ ബൈഡൻ പിന്തുടരുന്നു എന്ന വാർത്തകളും അമേരിക്കയിൽ നിന്ന് വരുന്നു. വിശദാംശങ്ങൾ. ഗുഡ് ഈവനിങ് എസ് കെ എൻ. അമേരിക്കയിൽ ട്രംപിൻ്റെ ഒരു തിരിച്ചുവരവിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഫ്ലോറിഡയിൽ നടക്കാൻ പോകുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ യോഗത്തിൽ നാളെ ട്രംപ് പങ്കെടുക്കുമെന്നാണ് സൂചന. ആ യോഗത്തിൽ തന്നെ ട്രംപ് തൻ്റെ പാർട്ടിയിൽ പിടിമുറുക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. തന്നെ തോൽപ്പിക്കാനും അതുപോലെ തന്നെ തനിക്കെതിരെ ഇംപീച്ച്മെൻ്റ് നീക്കങ്ങൾ നടത്തിയവർക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് ട്രംപ് എടുത്തിരിക്കുന്നത്. ട്രംപിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും എന്ന രീതിയിൽ പാർട്ടി തന്നെ രണ്ടായി മാറിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ. ട്രംപ് 2024 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ള വാർത്തകൾ വരെ പുറത്തു വരുന്നു. ട്രംപിന് ആ ലക്ഷ്യവുമുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിനെതിരെ കേസുകൾ വന്നിരിക്കുന്നു, കേസുകൾ മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹർജി സുപ്രീംകോടതി തള്ളി. ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ രാഷ്ട്രീയത്തിൽ സജീവമാകുക എന്നൊരു ലക്ഷ്യം മാത്രമേ, അല്ലെങ്കിൽ സാധ്യത മാത്രമേ ട്രംപിനുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രംപ് ആ തരത്തിൽ പ്രതികരിക്കാനുള്ള നീക്കത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജെയിംസ്, മറ്റൊരു കാര്യം, സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിൻ്റെ ചില സൂചനകൾ വരുന്നു. മാത്രമല്ല, സൗദി അറേബ്യ അമേരിക്കയ്ക്കെതിരെയുള്ള നിലപാട് കടുപ്പിക്കുകയാണ്. എന്നാൽ അമേരിക്ക സൗദി അറേബ്യക്കെതിരെയുള്ള നടപടികളൊന്നും കർക്കശമായി എടുക്കേണ്ട എന്ന രീതിയിൽ മെല്ലെപ്പൊക്ക നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? സൗദി അറേബ്യയിലെ കിരീടാവകാശിക്കെതിരെ അമേരിക്കൻ ഇന്റലിജൻസ് പുറത്തുവിട്ട റിപ്പോർട്ട് പൂർണ്ണമായും സൗദി അറേബ്യ തള്ളിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ നിലപാടിൽ തങ്ങളുടെ അതൃപ്തി സൗദി അറേബ്യ വിദേശകാര്യ മന്ത്രാലയവും സൗദി അറേബ്യൻ രാജ കുടുംബവും അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അമേരിക്ക വിലയിരുത്തിയിരിക്കുന്നത് ഖഷോഗി വധത്തിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ പുറത്തുവിട്ട് സൗദിയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാക്കേണ്ടതില്ല. അതുമായി ബന്ധപ്പെട്ട 76 പേർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ കിരീടാവകാശി സൽമാൻ രാജകുമാറിനെതിരെ കൂടുതൽ നടപടികൾ വേണ്ട എന്ന തീരുമാനമാണ്. അവർ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, അതിനേക്കാൾ അപ്പുറത്തേക്ക് പോകേണ്ടതില്ല. സൗദി അറേബ്യയെ പോലെ തങ്ങൾക്ക് ഏഷ്യയിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു രാജ്യം വേറെയില്ല. അമേരിക്കൻ താല്പര്യങ്ങളുടെയൊക്കെ വലിയ ശക്തമായ പിന്തുണക്കാരായി സൗദി അറേബ്യയെ കൂടെ നിർത്തേണ്ടത് ആവശ്യമാണ്. സൗദിയെ പിണക്കുന്നത് ഗുണം ചെയ്യില്ല എന്നാണ് അമേരിക്ക വിലയിരുത്തിയിരിക്കുന്നത്. പക്ഷേ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ പേരിൽ തങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് അടക്കം പ്രസിഡന്റ് ജോ ബൈഡൻ അടക്കം ആ നിലപാടുണ്ട്. ജെയിംസ്, മറ്റൊരു വാർത്ത വരുന്നത് 2022 ചൈനയിൽ അരങ്ങേറുന്ന വിന്റർ ഒളിമ്പിക്സ് ബഹിഷ്കരിക്കണമെന്ന്, അത് പ്രത്യേകിച്ച് അമേരിക്ക ബഹിഷ്കരിക്കണമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാക്കന്മാർ ആവശ്യപ്പെടുന്നു. എന്ന് മാത്രമല്ല, ഈ വിന്റർ ഒളിമ്പിക്സ് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണമെന്നുകൂടി അവർ ആവശ്യപ്പെടുകയാണ്. അമേരിക്കയും യൂറോപ്പും ഒന്നും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല, സമ്മതിച്ചിട്ടുമില്ല. എന്നാൽ പോലും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? ജോ ബൈഡൻ പ്രസിഡന്റ് ആയാൽ ചൈനയോട് കുറച്ചുകൂടി ഉദാരമായ സോഫ്റ്റ് ആയിട്ടുള്ള നിലപാടെടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്തായി. ഈ ചൈനീസ് ടെക് കമ്പനികൾക്കെതിരെ ട്രംപ് എടുത്ത നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ജോ ബൈഡൻ സർക്കാർ ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. എന്നുമാത്രമല്ല, ഇപ്പോൾ വിന്റർ ഒളിമ്പിക്സ് 2022 വരികയാണ് ചൈനയിൽ. അപ്പോൾ ഒരു തരത്തിലും അത് നടത്താനായിട്ട് അനുകൂലിക്കേണ്ട എന്ന നിലപാടാണ് പ്രതിപക്ഷത്ത് നിൽക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി എടുത്തിട്ടുള്ളത്. ഡെമോക്രാറ്റിക് പാർട്ടിക്കിടയിലും അതേ അഭിപ്രായമുണ്ട്. സ്വാഭാവികമായിട്ടും വൈറ്റ് ഹൗസോ അല്ലെങ്കിൽ പ്രസിഡന്റ് ജോ ബൈഡനോ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല. വേറൊരു രാജ്യത്തേക്ക് വിന്റർ ഒളിമ്പിക്സ് മാറ്റണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. ഇനി മാറ്റാൻ സമ്മതിച്ചില്ലെങ്കിൽ ചൈനയിലെ ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ നിന്ന് അമേരിക്ക മാറി നിൽക്കണം അല്ലെങ്കിൽ ബഹിഷ്കരിക്കണം എന്ന വാദം കൂടി ഉയർന്നിരിക്കുന്നു. എന്തായാലും ഇത് ഒളിമ്പിക്സിൽ രാഷ്ട്രീയം കലരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ജെയിംസ്, മറ്റൊരു കാര്യം, സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളുമായി അടുത്ത മാസം ഫ്രാൻസിസ് മാർപാപ്പ ഇറാഖിലെത്തുമെന്ന് പറയുന്നു. യുദ്ധത്തിൽ തകർന്ന് തരിപ്പണമായി പോയ ഈ രാജ്യത്തേക്ക് അദ്ദേഹം നടന്ന ചരിത്ര സന്ദർശനമായിരിക്കും ഇത്. ഒരുപക്ഷെ ലോകം തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു നടപടിയിലേക്കാണ് മാർപാപ്പ പോകുന്നത്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? 135 കോടി കത്തോലിക്കരുടെ പരമോന്നത പിതാവായ
ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം ഇറാഖിലേക്ക് ചരിത്രപ്രധാനമായി യാത്ര നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇറാഖിലേക്കുള്ള ആദ്യ യാത്രയാണ്. ഒരു മുസ്ലിം രാജ്യത്തേക്ക് കത്തോലിക്ക സഭയുടെ തലവൻ വരുന്നത് കൊണ്ട് തന്നെ അതിന് ചരിത്ര പ്രാധാന്യമുണ്ട്. സദാം ഹുസൈൻ്റെയൊക്കെ കാലഘട്ടത്തിന് ശേഷം യുദ്ധം കൊണ്ട് പല വിഭാഗീയ പ്രവർത്തനങ്ങൾ കൊണ്ട് ഛിന്ന ഭിന്നമായ ഒരു രാജ്യത്തേക്കാണ് വരുന്നത്. പ്രത്യേകിച്ചും ഇറാഖിലെ ക്രിസ്ത്യാനികളിൽ ഭൂരിപക്ഷവും അവിടെയുള്ള പ്രശ്നങ്ങളെ തുടർന്ന് നാട് വിട്ടിരിക്കുന്നു. അവർ പീഡനത്തിൻ്റെ വക്കിലാണെന്ന ആക്ഷേപമുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പ്രധാനമായിട്ടും മാർപ്പാപ്പ ഇറാഖിലെത്തുന്നത്. തീർച്ചയായിട്ടും മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾ തമ്മിൽ വലിയ രീതിയിലുള്ള സമവായത്തിന് ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് മാർപ്പാപ്പ ഇറാഖിലേക്ക് യാത്ര നടത്തുന്നത്. ഇതിനൊരു ചരിത്ര പ്രാധാന്യമുള്ള യാത്രയായിട്ട് തന്നെ കാണാം. ഓക്കെ, താങ്ക് യു പി പി ജെയിംസ്. ഇനി രാജ്യാന്തര വാർത്തകളുമായി പി പി ജെയിംസ് ന്യൂസ് നൈറ്റിൽ നാളെ ചേരും. ന്യൂസ് നൈറ്റ് എയർ, നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.